തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാൻ ഉള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു എൻ്റെ ആലോചന നിവർത്തിയാകും ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഇന്നത്തെ ധ്യാനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹ വന്ദനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിലെ ഒരു ദിനം കൂടെ കാണുവാൻ അവിടുന്ന് നമ്മെ സഹായിച്ചതിനെ ഓർത്ത നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ് നാം വായിച്ചു കേട്ടത് എസ് പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായം പത്താമത്തെ വാക്യമാണ് നാൽപ്പത്തിയാറാം അധ്യായം പ്രധാനമായും ദൈവം നമുക്ക് ചെയ്തു തരുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത് ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്നു വാക്യം തുടങ്ങുന്നത് വേൽ കുനിയുന്നു രണ്ട് ദേവന്മാരാണ് വേൽ ജ്ഞാനത്തിൻ്റെ ദേവനും നെവോ ശക്തിയുടെ ദേവനുമാണ് എന്നാൽ ഇവയെ ഇസ്രായേൽ മക്കൾ എടുത്തുകൊണ്ട് നടക്കുകയാണ് ഇവ ഇന്ന് അവർക്കൊരു ചുമടും തളർന്ന മൃഗങ്ങൾക്കൊരു ഭാരവുമായി തീർന്നിരിക്കുന്നു എന്നാണ് പ്രവാചകൻ പറയുന്നത് എന്നിട്ടും ഇസ്രായേൽ പറയുകയാണ് ഇവയാണ് ഞങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുകയും വഹിക്കുകയും ചെയ്തിരിക്കുന്നതെന്ന് ഇവർ എടുത്തുകൊണ്ട് നടക്കുന്നവയ്ക്ക് എങ്ങനെവരെ എടുത്തുകൊണ്ട് നടക്കാനും വായിക്കാനും കഴിയും ഇവരുടെ സഹായം ആവശ്യമായവയ്ക്ക് എങ്ങനെ എങ്ങനെവരെ സഹായിക്കാൻ കഴിയും ഇവരുടെ ശക്തി ആവശ്യമായവയ്ക്ക് എങ്ങനെ അവരെ ശക്തീകരിക്കാൻ കഴിയും അതുകൊണ്ട് ദൈവം പ്രവാചകൾ കൂടെ അവരോട് ചോദിക്കുകയാണ് ഇങ്ങനെയുള്ളവയിൽ നിങ്ങൾ എത്രത്തോളം ആശ്രയിക്കും ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ശക്തി ഭൗതികം മാത്രമല്ല വൈകാരികവും മാനസികവും ആത്മീയവുമായ ശക്തിയാണ് മൂന്നേ നാലേ വാക്യങ്ങളിൽ ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായ യാക്കോ ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ നിങ്ങളുടെ വാർത്തക്യം വരെ ഞാൻ അനന്യം തന്നെ നിങ്ങൾ നരക്കൂടെ ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ചെയ്തിരിക്കുന്നു ചെയ്യുമെന്നല്ല പറയുന്നത് ഇതുവരെയും ചെയ്തു ഇനിയും ചെയ്യും ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന വിടുവിക്കുകയും ചെയ്യും അഞ്ചാമത്തെ വാക്യം ചോദിക്കും നിങ്ങൾ എന്നെ ആരുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് ഈ ബലഹീന വിഗ്രഹങ്ങളുമായിട്ടാണോ ഈ തോളിലെടുത്തുകൊണ്ട് നടക്കുന്ന വിഗ്രഹവുമായിട്ടാണ് നിങ്ങൾ ഓർക്കുക ഇവ നിർത്തിയ സ്ഥലത്ത് തന്നെ മാറാതെ നിൽക്കുന്നവയാണ് അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയത്തില്ല കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നാൽപ്പത്തിയാറാം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മെ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരത കാണിപ്പീൻ മനസ്സിലാക്കുകയും എട്ടാമത്തെ വാക്യം തുടങ്ങി ഇത് ഓർക്കുക നിങ്ങളെ മിസ്ലീമിൽ നിന്ന് കൊണ്ടുവന്നത് ഓർക്കണം നിങ്ങൾക്ക് തന്ന പരിപാലനം ഓർക്കണം നിങ്ങൾക്ക് തന്ന കരുതൽ ഓർക്കണം നിങ്ങൾ അനുഭവിച്ച കഷ്ടതയിൽ നിന്നും സങ്കടത്തിൽ നിന്നും നിലവളിയുടെ നടുവിൽ നിന്നും രക്ഷിച്ച ദൈവത്തെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കുവാീൻ ഞാൻ നിങ്ങൾക്കായി ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഓർത്തുകൊള്ളുവീൻ ഞാൻ അല്ലാതെ വേറൊരു ദൈവവുമില്ല ഞാൻ തന്നെ ദൈവം എന്നെ പോലും ഒരുച്ചനുമില്ല ഞാൻ നിങ്ങളെ വിടുവിപ്പാൻ എന്നും മതിയായവനായിരിക്കണം ദൈവമാൻ അതുകൊണ്ട് എന്തു ചെയ്യണം ഒൻപതാം പത്താം വാക്യങ്ങൾ ഉറച്ചു നിൽപ്പീൻ നിങ്ങൾ ഹൃദയം കലങ്ങിപ്പോകരുത് എന്റെ ആലോചന നിവൃത്തിയാകും എന്റെ താല്പര്യമൊക്കെയും ഞാൻ അനുഷ്ഠിക്കുമെന്ന് നിങ്ങൾ അറിയണം പന്ത്രണ്ടാമത്തെ വാക്യം നീതിയോടകിരിക്കുന്ന കഠിന ഹൃദയന്മാരെ എന്റെ വാക്ക് കേൾപ്പീൻ ഇവിടെ വിളിക്കുകയാണ് നിങ്ങൾ കഠിന ഹൃദയന്മാരാണ് എത്രയെത്ര നന്മകൾ എന്നിൽ നിന്ന് പ്രാപിച്ചു എത്രമാത്രം ഞാൻ നിങ്ങളെ കരുതി സൂക്ഷിച്ചു പരിപാലിച്ചു ഇതുവരെ എത്തിച്ചു പക്ഷേ നിങ്ങൾ അവയെല്ലാം മറന്ന് അന്യ ദൈവങ്ങളുടെ അടുക്കിലേക്കാ പോയിരിക്കുന്നത് ഞാൻ എൻ്റെ നീതിയെ അടുത്തു വരച്ചിരിക്കുന്നു അത് ദൂരമായിരിക്കത്തില്ല എന്റെ രക്ഷ താമസിക്കുകയും എല്ലാം ഞാൻ സിയോനിൽ രക്ഷയും ഇസ്രായേലിന് എന്റെ മഹത്വവും നൽകും ഞാൻ നിങ്ങളെ ഉയർത്തും ഞാൻ നിങ്ങളെ കൈവിടത്തില്ല നിങ്ങൾ നിങ്ങളെ തന്നെ തന്നെ താൻ താഴ്ച സമർപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ഇന്നും ചെയ്യുവാൻ മതിയായവനാണെന്നാണ് ആ ഭാഗം പറയുന്നത് നമ്മെ തന്നെ ദൈവൻ ഭാഗം സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കച്ചാവി അവിടുന്ന് തന്ന വചനത്തിനാ എന്ന നീയോട് സ്തുതിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ ഈ പകൽക്കാലം അവിടുന്ന് ഞങ്ങളുടെ ഭാരങ്ങളെ വഹിക്കുന്ന ഞങ്ങളെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണെന്ന് കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു അത് ഞങ്ങൾ അനുഭവിച്ചറിയുന്നതിനായിട്ട് നന്ദിയോടെ സ്തു പ്രാർത്ഥിപ്പാൻ അനേക വിഷയങ്ങളുണ്ടല്ലോ കച്ചാവേ റിട്ട എന്ന് പറയുന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തൻ്റെ മകളുടെ സ്റ്റഡീസിന് ഏൽപ്പിച്ച പ്രാർത്ഥിക്കുക കച്ചാവെ നന്നായി പഠിപ്പാൻ നല്ല ഭാവി അനുഗ്രഹിക്കപ്പെട്ട നന്മകൾ കാണുവാൻ സഹായിക്കണം വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു തുണിയെ ഒരുക്കി കൊടുക്കണം കച്ചാവെ ആ പേരൻസിൻ്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവുമാരിക്കൽ നന്ദിയോടെ സ്ത്രോ നോവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവൻ്റെ ജീവിതത്തിൽ കർച്ചാവെ ഒരു രൂപാന്തരം കാണുവാൻ അതുമാത്രമല്ല മാത്രമല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു തുണയെ ലഭിക്കാൻ സഹായിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അവിടെ നിന്ന് മാനിക്കുന്ന ദൈവുമാരിക്കണം നീയോടെ സ്തുതിക്കുന്നു ഷിബുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സാമ്പത്തികമായ വലിയ ബാധ്യതയുടെ നടുവിൽ കൂടെയൊക്കെ കടന്നു പോകുകയാണ് കർച്ചാവേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ആവശ്യമാണ് ഭവനത്തിൻ്റെ ആവശ്യങ്ങളുണ്ട് ഭവനത്തിൽ സമാധാനം കൊടുക്കണം ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കച്ചാവെ പ്രവർത്തിക്കണമേനെ പ്രാർത്ഥിക്കുന്നു റോയ് എന്ന് പറയുന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരു ജോലി ആവശ്യമായ കച്ചാവേ ഉപജീവന മാർഗത്തെ അവിടെ നൽകണം കച്ചാവേ അവിടുന്ന് സകലവും ഞങ്ങൾക്കായി ഒരുക്കിത്തരുന്ന ദൈവമായിരിക്കാം നന്ദിയോടെ സ്തോത്രം ആനി എന്ന് പറയുന്ന സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കുന്നു യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി കച്ചാവി ഒരുങ്ങുമ്പോൾ തൻ്റെ മകളെ അനുഗ്രഹിച്ചാണ് നന്നായി എക്സാം അറ്റൻഡ് ചെയ്യുവാനും സഹായിക്കണം നല്ല ഭാവിയും നന്മയും ഒക്കെ കൊടുക്കണമേനെ പ്രാർത്ഥിക്കുന്നു ജർമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബോർഡ് എക്സാം എഴുതുന്നു താവി നന്നായി എഴുതുവാൻ സഹായിക്കണം ദിവസങ്ങളിൽ രോഗവും പ്രയാസോ ഒന്നും വരരുത് രക്താൽ മുദ്ര വെച്ച് കൊള്ളണം ബലപ്പെടുത്തി നടത്തണം എന്നെ പ്രാർത്ഥിക്കുന്നു ബോർഡ് എക്സാം എഴുതുന്ന അനേകം കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവരെല്ലാവരെയും സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കുക താവി നല്ല റിസൾട്ട് അവർക്ക് പ്രധാനം ചെയ്യണം താവി അവരുടെ സ്റ്റഡീസ് ഏറ്റവും ഫലവത്തായി തീരുവാൻ അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം അവരുടെ പേരൻസിനെ എല്ലാം ഏൽപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ ഒരു ടെൻഷനും കൂടാതെ അവരെ കാത്തുകൊള്ളണമേനെ പ്രാർത്ഥിക്കുന്നു രോഗത്താൽ ഭാരപ്പെടുന്നു ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നുവർ റേഡിയേഷൻ്റെ നടുവിൽ കൂടെ കടന്നു പോകുന്ന എല്ലാവരും ഓർത്ത പ്രാർത്ഥിക്കുക ചാവെ വളരെ ഭാരത്തിന് നടുവിൽ ആയിരിക്കുന്നവരുണ്ട് അവർക്ക് പ്രത്യാശ നൽകണം കച്ചവ അവിടുന്ന് വിടുവിക്കുന്ന ദൈവമായി വിടിവെപ്പാൻ ഇന്നും ശക്തനായിരിക്കാൻ നന്ദിയോടെക്കുന്നത് മറ്റു ആവശ്യങ്ങളിലിരിക്കുന്ന എല്ലാവരെയും ഓർത്ത പ്രാർത്ഥിക്കുക ചാവേ ഡയറിസിൻ്റെ നടുവിൽ കൂടെ കടന്നു പോകുന്നവർ തനിച്ചു വസിക്കുന്ന എല്ലാവർക്കായിട്ട് നന്ദിയോട സ്ത്രോത്രം ശുശ്രൂഷാ മുഹത്ത് നിൽക്കുന്നവരെയും അനുഗ്രഹിച്ചാട്ടെ ബലപ്പെടുത്തിയ ആട്ട് പ്രാർത്ഥന കേട്ടതായി സ്തുതിക്കുന്നു യേശുക്രി നാമത്തിൽ തന്നെ ൻ കർത്തനല്ലയോ താക്കുന്നവൻ